ഇടുക്കി 15-ാം ഡിവിഷനിൽ നവഭവന റെസിഡൻസ് അസോസിയേഷന്റെ 7-ാമത് വാർഷികാഘോഷ പരിപാടികളും പൊതുയോഗവും നടന്നു. വാർഷികാഘോഷ പരിപാടികൾ ഡിവിഷൻ കൗൺസിലർ ജീജ ടെൻസൻ ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആൽബി സേവിയർ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷക്കാലം പ്രളയവും കോവിഡും മൂലം ആഘോഷങ്ങളിൽ നിന്നെല്ലാം തന്നെ വിട്ടുനിൽക്കുകയായിരുന്നു നാം ഓരോരുത്തരും. നവഭവന റെസിഡൻസ് അസോസിയേഷനെ കുറിച്ച് പറയുമ്പോൾ, കോവിഡിൻ്റെ സമയത്ത് എനിക്ക് വളരെയേറെ സഹായ സഹകരണങ്ങൾ നൽകിയ അസോസിയേഷനുകളിൽ ഒന്നാണ്. സി ആൽബിയുടെ നേതൃത്വത്തിൽ കോവിഡ് വന്നിട്ടുള്ള രോഗികളെ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിനും അവർക്ക് ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷണം നമുക്ക് കോർപ്പറേഷനിൽ നിന്ന് ഭക്ഷണ പൊതികളായിട്ടായിരുന്നു എത്തിച്ചിരുന്നത്. അതിനു പുറമെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണ കിറ്റുകൾ, മരുന്നുകൾ, അതെല്ലാം തന്നെ എത്തിക്കുന്നതിൽ ശ്രീ ആൽബിയുടെ നേതൃത്വത്തിലുള്ള അസോസിയേഷൻ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അസോസിയേഷൻ്റെ പരിധിയെങ്കിലും മാലിന്യമുക്തമാക്കുക എന്നുള്ളത് അവർ ഏറെ ആഗ്രഹിച്ച കാര്യമാണ്. കുറേയേറെ കാര്യങ്ങൾ നമുക്കത് സാധിച്ചുവെങ്കിലും ഇനിയും നമ്മളിൽ പലരും ബോധവാന്മാരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം നാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഓരോ മാലിന്യവും മറ്റുള്ളവർക്കും ചെയ്യുവാനുള്ള പ്രചോദനമാകും എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. 100-150 രൂപ കൊടുത്താൽ കോർപ്പറേഷനിൽ നിന്നും നിയോഗിച്ചിട്ടുള്ള ആളുകൾ നമ്മളുടെ ഭവനങ്ങളിൽ വന്ന് അത് കോർപ്പറേഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഡിവിഷൻ കൗൺസിലർ സൂചിപ്പിച്ചു. അത് നമ്മളാരും ചെയ്യുന്നില്ല. നമ്മൾ നേരായ മാർഗം സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കുവാനും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും സാധിക്കും. നമ്മൾ വീണ്ടും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരു ലോകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നവഭവനയും ആഘോഷത്തോടൊപ്പം ചേരുകയാണ്. നമ്മളും ഇന്ന് 7-ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. ഒരു പൊതുസമൂഹത്തിൽ ഒരു അസോസിയേഷന് എത്രയ്ക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാലമാണ് കടന്നുപോയത്. കോവിഡിൻ്റെ ഈ സമയത്തൊക്കെ ഈ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ കോവിഡ് ബാധിച്ച ആളുകൾക്കും ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതും അതോടൊപ്പം ഓരോ ജീവനും വിലപ്പെട്ടാണെന്ന് മനസ്സിലാക്കി അടിയന്തിരമായി ഇടപെട്ട് ഓരോ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതും അതിനുശേഷമുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് വിലപ്പെട്ടൊരു ജീവനും പോകാതെ ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ ഈ അസോസിയേഷൻ സാധിച്ചു എന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ശുചിത്വ കാര്യങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ് നവഭവന റെസിഡൻസ് അസോസിയേഷൻ എന്ന് ഡിവിഷൻ കൗൺസിലർ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസ്താവിച്ചു. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി കാണാം. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി രഞ്ജൻ. We'll be right back.